എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. ഹാമസ് റോഡ്രിഗസിന് പിന്നാലെ ഇപ്പോൾ ഇസ്കോയെയും റയൽ മാഡ്രിഡിൽ നിന്ന് സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയാണ് എവർട്ടൺ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തെ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ എവർട്ടണിലേക്ക് എത്തിക്കുവാനാണ് കാർലോ ഏഞ്ചലോട്ടി ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇസ്കോയ്ക്ക് ഇപ്പോൾ സിദാൻ്റെ ടീമിൽ ഇടമില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. റോഡ്രിഗസിനും ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു നേരത്തെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ എവർട്ടൺ സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഇസ്കോയ്ക്കും ആ ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഏഞ്ചലോട്ടി വീണ്ടും ഒരു റയൽ മാഡ്രിഡ് താരത്തെ കൂടി എവർട്ടണിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. റയൽ മാഡ്രിഡിൽ ഏഞ്ചലോട്ടി മാനേജറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ച താരം തന്നെയാണ് ഇസ്കോ. അതുകൊണ്ട് തന്നെ ഏഞ്ചലോട്ടിക്ക് നല്ല വ്യക്തതയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിൽ. അതുകൊണ്ട് തന്നെയാവാം ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇനിയും സിദാൻ്റെ കീഴിൽ ഇസ്കോയ്ക്ക് ഒരു സ്ഥാനം ഇല്ല എങ്കിൽ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ, ഒരുപക്ഷെ ജാനുവരിയിലായിരിക്കാം അല്ലെങ്കിൽ ജൂണിലായിരിക്കാം, എന്തായാലും ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ എവർട്ടൺ സ്വന്തമാക്കും അല്ലെങ്കിൽ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.